കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ അളവിൽ പരിഹാരമാകുന്ന ഒരു യാത്രാമാർഗം ഒപ്പം കൊച്ചിയുടെ ടൂറിസം സാധ്യതകളെ വലിയ അളവിൽ ഉയർത്തുന്ന ഒരു മികച്ച യാത്രാനുഭവം ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ കൊച്ചി വാട്ടർ മെട്രോ നമുക്ക് എന്താണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് വേഗത്തിലൊന്ന് പരിശോധിക്കാം കൊച്ചിയിൽ നിലവിൽ എട്ട് ബോട്ടുകളാണ് വാട്ടർ മെട്രോ എന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് അതിൽ ഒന്നുകൂടി ഉടൻ എത്താനിരിക്കുന്നു ഇലക്ട്രിക് എഞ്ചിനിൽ മണിക്കൂറിൽ എട്ട് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് ആകെ എഴുപത്തിയാറ് കിലോമീറ്റർ ദൂരം മുപ്പത്തിയെട്ട് ടെർമിനൽ അതെല്ലാം ലോകോത്തരമായ ടെർമിനലുകളാണ് ഒരുങ്ങുന്നത് ഡീസലിലാണെങ്കിൽ പത്ത് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കൊച്ചി വാട്ടർ മെട്രോയിലെ ബോട്ടുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും ബാറ്ററിയിലും ഡീസലിലും ബോട്ട് ഓടിക്കാമെന്നതാണ് ഹൈബ്രിഡ് ബോട്ടുകളാണ് ഈ പദ്ധതിയിൽ അവതരിപ്പിക്കുന്നത് ബാറ്ററി ഫുൾ ചാർജിങ്ങിന് വെറും പതിനഞ്ച് മിനിറ്റ് മതി അൻപത് ശതമാനം ചാർജ് ഉണ്ടെങ്കിൽ തന്നെ ഒരു മണിക്കൂറോളം ഈ ബോട്ട് ഓടിക്കാൻ കഴിയും അൻപത് പേർക്ക് ഇരുന്നും അൻപത് പേർക്ക് നിന്നും യാത്ര ചെയ്യാവുന്ന സാധ്യത വൈപ്പിൻ ഹൈക്കോടതിയാണ് പ്രധാന റൂട്ട് അത് റോഡ് മാർഗമാണെങ്കിൽ അഞ്ച് കിലോ മീറ്റർ പതിമൂന്ന് രൂപ വരും അര എടുക്കും പക്ഷേ വാട്ടർ മെട്രോയിൽ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് യാത്ര സാധ്യമാകും ഇരുപത് രൂപ ചാർജിൽ വൈറ്റിൽ നിന്ന് കാക്കനാടാണെങ്കിൽ റോഡ് മാർഗം പതിമൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂർ വരെ ചിലപ്പോൾ ആ യാത്ര നിങ്ങൾക്ക് അപഹരിക്കാറുണ്ടെങ്കിൽ വാട്ടർ മെട്രോയിൽ അത് വെറും ഇരുപത്തി മൂന്ന് മിനിറ്റിൽ മുപ്പത് രൂപ കൊണ്ട് നിങ്ങൾക്ക് ആ യാത്ര സാധ്യമാകും അങ്ങനെ കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയുന്ന വളരെ ഗംഭീരമായ യാത്രാനുഭവം നൽകുന്ന വഴിയാണ് വാട്ടർ മെട്രോ അങ്ങനെ വാട്ടർ മെട്രോ ജനങ്ങൾക്കായി ഇന്നു ഇന്നുമുതൽ ഓടിത്തുടങ്ങുന്നു